ഷിത, തുടക്കം മുതലേ നമ്മൾ കാണുന്നൊരു കാര്യം അത് ഭയങ്കര ആകാംക്ഷയുണ്ടാക്കുന്നതുമാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി ഇട്ടിട്ട് പോയി എന്നൊന്നും പറഞ്ഞ് ഒരാൾ പോലും ഇരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിലൊക്കെ വിചാരിച്ചിരുന്നത് പ്രചാരണത്തിനൊക്കെ ആളുകൾ വളരെ കുറവായിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഒരു വീട്ടിലെ തന്നെ മുഴുവൻ ആളുകളും പ്രിയങ്ക ഗാന്ധി ആദ്യം വന്നത് മുതൽ, യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യം വന്നത് മുതൽ തന്നെ തെരുവിലേക്ക് ഇറങ്ങി വോട്ട് തേടി അതിനപ്പുറത്തേക്ക് വലിയ ആഘോഷമാക്കി മാറ്റി എന്നുള്ളതാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും സത്യൻ മൊകേരി എവിടെ പോകുന്നതും വലിയൊരു കൂട്ടമായിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഘോഷമാക്കി ഉപതെരഞ്ഞെടുപ്പ് വയനാട്ടുകാർ മാറ്റിയല്ലേ? തീർച്ചയായും അവസാന ആദ്യഘട്ടത്തിലൊക്കെ വയനാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തണുത്തുറഞ്ഞ മട്ടിലുള്ള ഒരു പ്രചാരണമായിരുന്നു പോയിരുന്നത്. പിന്നീട് പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിനായി എത്തുന്നു, അതോടുകൂടെ യു ഡി എഫ് ക്യാമ്പ് ഉണരുകയാണ്. യു ഡി എഫ് ക്യാമ്പ് മൊത്തമായി പ്രിയങ്കാ ഗാന്ധി എവിടെ എത്തുന്നു അവർക്കെല്ലാം തന്നെ വലിയ സ്വീകരണം നൽകുന്നു. അവരെ സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടമായി നിൽക്കുന്നു. ഭൂരിപക്ഷം കൂട്ടുകാർ രാഹുൽ ഗാന്ധിക്ക് 2019 ലഭിച്ചിരുന്ന ഭൂരിപക്ഷത്തിനേക്കാളും ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഭൂരിപക്ഷം കൂടുമോ? പിന്നെ കൂടും 100%. പ്രിയങ്ക വരുന്നിടത്തിലൊക്കെ വലിയ സ്വീകരണമാണല്ലോ. അതെ, വലിയ സ്വീകരണമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ 100% വിജയം പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. ആഘോഷിക്കുകയാണോ നിങ്ങൾ എല്ലാവരും? പറഞ്ഞതുപോലെ വരവങ്ങ് ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ. എന്താ ജയിക്കുക എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമല്ല, ഇവിടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ്. 500,000 മോളിൽ ഭൂരിപക്ഷം നിർമ്മാണമായി കിട്ടും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം എന്നുള്ള കാര്യം മാത്രമാണ് യു ഡി എഫ് പ്രവർത്തകർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയ്ക്കുക മാത്രമല്ല, വിജയം എന്നുള്ള ഒരു ലക്ഷ്യം തങ്ങൾക്ക് അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെല്ലാം തന്നെ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ഉള്ളതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുകയും ചെയ്യുന്നത്. ഭക്ഷ്യക്കിറ്റ് വിവാദം ഉൾപ്പെടെ ഈ വയനാടിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുന്ന ഈ വലിയൊരു സ്വീകരണം അവരുടെ ഭൂരിപക്ഷം കൂട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് കാർ ഉള്ളത്. ധന്യവാദം. ശരി ഷീദ.